അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹെൽമെറ്റിനകത്ത് വേഗേൻ്റെ ഓഫ് റോഡ് ഹെൽമെറ്റാണ്, ഫുൾ ഫേസ് ഹെൽമെറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ക്യാമറ ഫിറ്റാക്കാൻ വേണ്ടി അതിൻ്റെ മൗണ്ട് സെറ്റാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇതിൻ്റെ കറക്റ്റ് മുൻഭാഗത്ത് ഇവിടെയായിട്ടൊരു നട്ട് ബോൾട്ട് വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നട്ട് ബോൾട്ട് ഉള്ളത് ഇതിനുള്ളിലാണ്, ഈ ഒരു കവറിങ് ഉണ്ടാവും, ഈ കവറിങ്ങിൻ്റെ ഉള്ളിലാണ് ഫിറ്റാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയാണ് ഫിറ്റാക്കിയിട്ടുള്ളത്. മുൻവശത്തായിട്ട് സെറ്റ് ചെയ്തു, ഇവിടെ നട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈയൊരു മൗണ്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈയൊരു മൗണ്ട് നമ്മൾ സ്റ്റാൻഡിലൊക്കെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രൈപോഡിലൊക്കെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മൗണ്ടാണ്. അപ്പോൾ ഈ മൗണ്ട് സൂട്ടാകുന്ന ഒരു നട്ട് ബോൾട്ടിനാണ് ഇവിടെ ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. ഈ നട്ട് ബോൾട്ടിലേക്ക് ഇത് തിരിച്ച് മുക്കി കഴിഞ്ഞാൽ അവിടെ ഫിറ്റാവും, നല്ല രീതിയിൽ തന്നെ ഇത് ഫിറ്റാകുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫിറ്റാക്കി, കുറച്ചുകൂടി ടൈറ്റ് കൊണ്ടുവന്ന് ഇത് അകത്തുനിന്ന് ബോൾട്ട് എടുക്കുന്ന കറങ്ങുന്നതാണ്. അപ്പോൾ ഇത്രയും ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രൂ ലൂസ് ചെയ്യുക. ഇത്തരത്തിൽ ലൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു നട്ട് ബോൾട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടാണ് ഹോളുണ്ടാക്കിയത്. ഇതൊരു സ്ക്രൂ ഡ്രൈവർ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇത് ചൂടാക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുത്തി ഇറക്കുകയാണ് ചെയ്തത്. ഇവിടൊരു ഹോളാക്കി. അപ്പോൾ ഇനി നമ്മൾ ഈ ക്യാമറയുടെ മൗണ്ട് ഈ രീതിയിൽ ഇവിടെ വെച്ചിട്ട് സ്ക്രൂ ചെയ്താൽ നമ്മുടെ ക്യാമറ ഇവിടെ സെറ്റായി. ഇതാണ് കേസാണ്. അപ്പോൾ ഇതിനകത്ത് ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ആംഗിളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുക നന്നായിട്ട്. അപ്പോൾ നമുക്ക് ഏത് ആംഗിളിലാണോ വേണ്ടത് ആ ആംഗിളിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയാണ് ഡിസ്റ്റൻസ് ചെരിഞ്ഞിട്ട് വരുന്നത്. കറക്റ്റായിട്ട് റോഡിലേക്ക് വ്യൂ കിട്ടിയിരുന്നില്ല. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, കറക്റ്റായിട്ടൊരു വ്യൂ കിട്ടുന്നില്ല റോഡിലേക്ക്. കുറച്ച് നമ്മളുടെ വണ്ടിയുടെ മീറ്ററിലെ ആ ഒരു ഏരിയ പോർഷനാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ, ചെറിയൊരു കാര്യം കൂടി ഇതിൽ ചെയ്തു കൊടുക്കണം. ഈ മൗണ്ടിൻ്റെ ഇതാണ് മൗണ്ട്. ഇപ്പം ഈ മൗണ്ടിൻ്റെ ഈ മുകൾ ഭാഗം, ഈ ഒരു റൗണ്ട് വരുന്ന ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്തു, കണ്ടില്ലേ, കട്ട് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാമറ ഇനിയും കുറേ കൂടി പിറകോട്ട് ഫോൾഡായിട്ട് ഇങ്ങനെ മടങ്ങി നിൽക്കും. ഇപ്പോൾ അതിൻ്റെ മുകളിലാണ് തട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്നതിനേക്കാൾ മടങ്ങി നിന്നു. ഇപ്പോൾ കറക്റ്റ് നമുക്ക് റോഡിൻ്റെ നല്ല റോഡിൽ തന്നെയുള്ള കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡാവും. അപ്പോൾ ഓക്കെ, ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്താൽ മതി, വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ ആവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രൂവിനെ ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി താഴോട്ടേക്ക് ഹോൾഡ് ചെയ്താൽ മതി. അതിനൊക്കെ നല്ല സ്ഥലമായിട്ട് തോന്നിയ ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ അതിന് വേറെ കുറച്ച് താഴോട്ട് ചെയ്താലും ഇത് കൈയൊരു മൗണ്ട് കട്ട് ചെയ്യാതെ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഓക്കെ, ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആയിട്ട് നമുക്ക് ക്യാമറ കിട്ടും. നമ്മൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല, നമുക്ക് കാഴ്ചയ്ക്കുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. എന്താ, ഇവിടെയാണ് ഗ്ലാസ് ഇത്രയേ വരത്തുള്ളൂ. ഇപ്പോൾ ക്യാമറ അടിയിലായിട്ടാണ് വരിക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇതിനകത്ത് ക്യാമറ നമുക്ക് ഇടാവുന്നത്. ക്യാമറ ഇപ്പോൾ ഇട്ടു, ഈ ക്ലിപ്പ് വെച്ചിട്ട് ഈ ലോക്ക് അങ്ങോട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ക്യാമറ ഇപ്പോൾ സെറ്റായി. നമുക്ക് ഓൺ ചെയ്യാം. ഓണായിട്ടുണ്ട്. ഇനി റെക്കോർഡിങ് ചെയ്യാം. റെക്കോർഡിങ് ആണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാമറയുടെ മൗണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്യാമറ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇത് ഫിറ്റ് ചെയ്യാം. ഇനി ഇതെല്ലാം നിങ്ങൾക്കിങ്ങനെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു നെറ്റ് ബോൾട്ട് ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് എം സിയിൽ ഉപയോഗിച്ചിട്ട് ഈ മൗണ്ടിനെ, ഈ ഒരു സാധനത്തിന് ഇവിടെ നമുക്ക് ഒട്ടിച്ചു വെക്കാൻ കഴിയും. ഇപ്പോൾ ഹോൾ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഫിക്സ് ചെയ്യേണ്ടതായിരുന്നു. എന്ന് വെച്ചാൽ ഇളകിപ്പോകുന്നില്ല, നല്ല രീതിയിൽ ഫിക്സായിട്ട് കിടക്കും. ഇതാകുമ്പോൾ എം സിയിൽ ആകുമ്പോൾ ചില സമയം അത് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഹെൽമെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് വീണ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിട്ടുവരും. ഇവിടെ നിന്ന് ഒട്ടിച്ചു വെച്ചത് വിട്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ അത്തരത്തിൽ ഇളകി വരില്ല. നല്ലൊരു വീഴ്ചയാണെങ്കിൽ ഇത് പൊട്ടിപ്പോവുക എന്നല്ലാതെ ഇളകി വരുന്ന ചാൻസ്, ഇളകി വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട്